കോഴിക്കോട് പെരുവണ്ണാമൂഴി സെക്സ് റാക്കറ്റ് കേസിൽ അഞ്ചു പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഗൾഫിലേക്ക് കടന്ന രണ്ട് പ്രതികൾ ഉൾപ്പെടെ അഞ്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി. അതേസമയം റാക്കറ്റിന്റെ വലയിൽ കുടുങ്ങിയത് എത്ര പെൺകുട്ടികളാണെന്ന് കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് പോലീസ്. സെക്സ് റാക്കറ്റിലെ നാല് പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പന്തിരിക്കരയിലെ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള സെക്സ് റാക്കറ്റിലെ പ്രധാന ഇടനിലക്കാരി സെറീനയടക്കം അഞ്ചു പേരെ പോലീസ് രണ്ട് ദിവസത്തിനകം അറസ്റ്റ് ചെയ്തു. നാദാപുരം DYSP ലഭിച്ച പരാതിയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കേസിലെ പ്രധാനികളായ ഷാഫിയും കുന്നുമൽ അൻസാറും വിദേശത്തേക്ക് കടന്നു കളഞ്ഞിരുന്നു. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യും. ബാക്കി മൂന്ന് പേർ കൂടി വലയിലായിട്ടുണ്ടെന്നാണ് സൂചന. അതിനിടെ ഇന്നലെ പിടിയിലായ അശ്വിനടക്കം നാല് പ്രതികളെ മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് രാത്രിയിൽ രഹസ്യമായി ഹാജരാക്കാനുള്ള പോലീസ് നീക്കം പാളി. രാത്രി 11 രഹസ്യമായി കൊണ്ടുവന്ന പ്രതികളെ രാവിലെ ഹാജരാക്കാൻ ഉത്തരവിട്ട് ജഡ്ജി തിരിച്ചയച്ചതോടെയാണിത്. ആത്മഹത്യ ചെയ്ത 14-കാരിയും ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയും നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടി പുരോഗമിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരൂ. ജാനകിക്കാട്ടിലും കോഴിക്കോട്ടെ ലോഡ്ജിലും ഈ സംഘം എത്ര പെൺകുട്ടികളെ എത്തിച്ചുവെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പന്തിരിക്കരയിലും പേരാമ്പ്ര ഭാഗങ്ങളിലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് സെക്സ് റാക്കറ്റിനെതിരെ നടത്തിയ ജനജാഗ്രതാ സദസ്സിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മഹിളാ സംഘടനകളും സെക്സ് റാക്കറ്റിനെതിരായ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്. അതിനിടെ വനിതാ കമ്മീഷൻ അംഗം നൂർബിന റഷീദ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.